പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. കൊലോസി ലേഖനം 3:14 എല്ലാറ്റിനും ഇത് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ഇവിടെ ദൈവത്തിൻ്റെ ഹിതത്തെ നമ്മൾ ചെയ്യുന്നവരാകണം, ഹിതത്തെ അന്വേഷിക്കുന്നവരാകണം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകരുത്? ജഡത്തിൻ്റെ ഒരു പ്രവൃത്തികളും ഉണ്ടാകരുത്. ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി നീക്കിക്കളഞ്ഞിട്ട് നാം എന്ത് ചെയ്യണം? എല്ലാറ്റിനും മീതെ എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ സകല പ്രവൃത്തികൾക്കും മീതെ, ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് സകലത്തിനും മീതെ സ്നേഹം ധരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ പരസ്പരം വഴക്കുണ്ടാകാനുള്ള സാധ്യത, നാം അന്യോന്യം പൊറുക്കാതിരിപ്പാൻ, സൗമ്യത കാട്ടാതിരിപ്പാൻ, പരസ്പരം സ്നേഹിക്കാതിരിക്കാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങളെല്ലാം വന്നാലും സകലത്തിനും മീതെ നാം എന്ത് ചെയ്യണം? സ്നേഹം ധരിച്ച് ക്ഷമിക്കുന്നവരും സഹിക്കുന്നവരുമായി മുൻപോട്ട് പോകാനാണ് ദൈവത്തിൻ്റെ വചനം ശക്തമായി പഠിപ്പിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ വിശ്വാസികളോടായി പറയുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. പിന്നീട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്, നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ വാഴണമെങ്കിൽ സ്നേഹം, പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സകലത്തിനും മീതെ സ്നേഹം നമ്മിൽ വാഴാൻ, സ്നേഹം നമ്മെ നയിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ശക്തമായൊരു ക്രമീകരണം ഉണ്ടാകണം. അങ്ങനെ സ്നേഹം നമ്മിൽ വർദ്ധിച്ച് നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുന്ന അനുഭവത്തിൽ മുൻപോട്ട് പോകണം. അപ്പോൾ നമ്മിൽ സ്നേഹമാണ് പരിപൂർണമായി നിയന്ത്രിക്കുന്നത്. നാം സ്നേഹം ധരിച്ചാൽ മുൻപോട്ട് പോകുന്നെങ്കിൽ പ്രധാനമായും 3 ഒന്ന്, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴും. 2, ഏക ശരീരമായി നമ്മെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ആ ഏക ശരീരത്തിൽ തുടരാൻ കഴിയും, ആ ഏക ശരീരത്തിൽ നിലനിൽക്കാൻ കഴിയും. അതാണ് 2 കാര്യം. 3, നമ്മൾ എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കും. എല്ലാവരോടും, ആരോടും ഒരു വിദ്വേഷമില്ല, പിണക്കമില്ല, പകയില്ല, വൈരാഗ്യമില്ല, സകലരോടും നന്ദിയുള്ളവരായും ഇരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയും ഏക ശരീരമായി നാം ഇരിക്കുകയും എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുന്ന ആ ആത്മീയ അനുഭവം നമ്മെ എവിടെ കൊണ്ടാണ് എത്തിക്കുന്നത്? ഈ 3:4 പറയുന്നത് പോലെ, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും എന്ത് ചെയ്യും? തേജസ്വരൂപിയായി ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്ന, വെളിപ്പെടുന്ന ആ ആത്മീയ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരും. എങ്ങനെ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജഡത്തിൻ്റെ സകല പ്രവൃത്തികളെ ഉപേക്ഷിച്ച് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ തേജസ്സിൽ വെളിപ്പെടാൻ നാമം ഒരുക്കപ്പെടും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നവരാകുവാൻ ഞങ്ങളെ ഒരുക്കണം, കൃപ നൽകണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.